കർത്താവ് നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടുകൂടെയും. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 3:22 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും യൂദ ദേശത്തേക്ക് പോയി. അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി. സാലിമിനടുത്തുള്ള ഏദോനിൽ വെള്ളം ധാരാളമുണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു. ആളുകൾ അവൻ്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു. യോഹന്നാൻ ഇനിയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല. അവൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായി. അവർ യോഹന്നാനെ സമീപിച്ചു പറഞ്ഞു, ഗുരു, ജോർദാന്റെ അക്കരെ നിന്നോടുകൂടി ഉണ്ടായിരുന്നവൻ നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ? അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു. എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. യോഹന്നാൻ പ്രതിവചിച്ചു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കയില്ല. ഞാൻ ക്രിസ്തു അല്ല, പ്രത്യുത അവനു മുമ്പേ അയക്കപ്പെട്ടവനാണ് എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ്. മണവാട്ടിയുള്ളവനാണ് മണവാളൻ. അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ ഏറെ സന്തോഷിക്കുന്നു. അതുപോലെ എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് മഹത്വം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായന നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നാം ചോദിക്കുന്നത് എന്തും ദൈവം നടത്തിത്തരും എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ മതി. പ്രാർത്ഥിക്കാൻ പഠിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവും വരില്ലെന്ന്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നാം ചോദിക്കുന്നത് എന്തും ദൈവം നടത്തിത്തരും എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ട് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ദൈവവചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവേഷ്ടപ്രകാരം നമ്മൾ ചോദിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടമറിയാൻ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ചില കാര്യങ്ങളൊക്കെ ഇപ്പം ബൈബിളിൽ വ്യക്തമാണ്. ഉദാഹരണത്തിന്, നിനക്ക് നിൻ്റെ സഹോദരനോട് എന്തെങ്കിലും വിദ്വേഷമോ വെറുപ്പോ, നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഒരു വെറുപ്പുണ്ടെങ്കിൽ നീ കാഴ്ചവസ്തുക്കൾ പോലും അവിടെ ഇട്ടിട്ട് ആദ്യം പോയി രമ്യതപ്പെടുക, എന്നിട്ട് വന്ന് കാഴ്ച അർപ്പിക്കുക. അപ്പോൾ അത് ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമാവും. ഇത് വ്യക്തമായിട്ട് കർത്താവിൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പതിവുണ്ട്, ക്ഷമിക്കാനുള്ളൊരു മേഖലയുണ്ടോ? ദൈവത്തോട് പറയാൻ പറ്റും, കർത്താവെ എനിക്കിതിന് വേണ്ട കൃപ വേണം, എനിക്ക് ക്ഷമിക്കണം, എനിക്ക് എൻ്റെ മാനുഷിക ശക്തി കൊണ്ട് പറ്റുന്നില്ല, നീ എന്നെ സഹായിക്കേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനകത്തൊരു കുഴപ്പമില്ല. നമ്മളൊരാളെ പ്രേമിച്ചിട്ട് എനിക്ക് അവരെ തന്നെ കെട്ടണം എന്നും പറഞ്ഞ് വാശി പിടിച്ച് കർത്താവെ നടത്തി തരിക എന്ന് പറഞ്ഞാൽ ദൈവേഷ്ടമാണോ എന്ന് നമ്മളവിടെ അന്വേഷിക്കുന്നില്ല. എനിക്ക് വിദേശത്ത് പോകണം, അപ്പം അതിനുള്ള തടസ്സം മാറ്റി തരണം എന്നും പറഞ്ഞ് മസിൽ പിടിച്ച് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരും. പക്ഷെ അത് ദൈവേഷ്ടപ്രകാരമായിരിക്കണമെന്നുമില്ല. പിന്നീട് അവർക്ക് തിരിച്ചറിവുണ്ടാവുക, അത് വേണ്ടായിരുന്നു എന്ന്. അപ്പം അങ്ങനെയുള്ള മേഖലകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച്, നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയില്ല എങ്കിൽ ദൈവമേ നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയണം. യേശുവിൻ്റെ പ്രാർത്ഥനയിൽ ഏറ്റവും സവിശേഷമായ ഒരു പ്രാർത്ഥനയായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നതാണ്, ലെറ്റ് യോ വിൽ ബി ഡൺ, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. വളരെ ചെറിയൊരു പ്രാർത്ഥനയാണെങ്കിലും അതിമനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. പറയുകൊണ്ട് എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് അറിയണം, അത് നിറവേറണം. എനിക്കറിയാം, ചിലർ വിവാഹ കാര്യം വന്നാലും ജോലി കാര്യം വന്നാലും വിദേശത്ത് പോകുന്ന കാര്യം വന്നാലും വീട് വിൽക്കുന്നതോ വീട് വാങ്ങുന്നതോ എന്തു വന്നാലും കർത്താവെ നിൻ്റെ ഇഷ്ടം നടന്നാൽ മതി, എൻ്റെ ആഗ്രഹപ്രകാരമല്ല നിൻ്റെ ഇഷ്ടം നടക്കണം, അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ കൂടുതൽ സുരക്ഷിതരായിരിക്കും. നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം, യാക്കോബ് ശ്ലീഹ 4:3 മുതൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ ചോദിച്ചിട്ട് ലഭിക്കുന്നില്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നീ തിന്മയായത് ചോദിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തോട് വഴക്കുണ്ടാക്കാനല്ല പോകേണ്ടത്,
അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ചോദിച്ചത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് പരിഭവം പറഞ്ഞ് ദൈവത്തോട് വഴക്കുണ്ടാക്കാനല്ല പോകേണ്ടത്. ഒരുപക്ഷെ ഞാൻ ചോദിച്ചത് നന്മയായിരുന്നില്ല, ഞാൻ ചോദിച്ചത് എനിക്ക് നന്മയാകുന്നതല്ല. അത് ദൈവത്തിനറിയാം, എനിക്കറിയത്തില്ലായിരിക്കാം. അതുകൊണ്ട് ദൈവം നടത്തി തന്നില്ല, വേണ്ട. അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റണം. എപ്പോഴും നമ്മള് ദൈവത്തെ കുറ്റപ്പെടുത്താതെ ദൈവത്തിന്റെ തീരുമാനമാണ് നമുക്ക് ഏറ്റവും നന്മയാകുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയണം. മറ്റൊരു കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഒരു കാര്യം ഉറപ്പാക്കണം, ഞാൻ പാപരഹിത ജീവിതമാണ് നയിക്കുന്നത് എന്ന്. ഞാൻ പാപത്തിൽ ജീവിച്ചുകൊണ്ട് ഒരു കാര്യം ദൈവത്തോട് ചോദിച്ചിട്ട് അത് നടത്തി തന്നില്ലെന്ന് പറഞ്ഞ് ദൈവത്തോട് ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം? നിങ്ങള് യോഹന്നാന്റെ സുവിശേഷം 9:31 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ഞാൻ പാപത്തിൽ നിന്നും മുക്തി നേടണം. ഏതെങ്കിലും കാര്യം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണോ ഞാൻ ചെയ്യുന്നത് ആണെങ്കിൽ അതിൽ നിന്നും മോചനം പ്രാപിക്കാൻ എനിക്ക് സാധിക്കണം. അതാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. വീണ്ടും നമുക്കാണെങ്കിൽ സാർ, ഈ നമ്മള് യോഹന്നാന്റെ സുവിശേഷം 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പല റഫറൻസ് അവിടെ കാണാൻ പറ്റും. പല പ്രാവശ്യം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, 14:14, പിന്നെ 15-ാം അധ്യായം, 16-ാം അധ്യായം, 18-ാം അധ്യായം, ഇതെല്ലാം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, യേശുവിലൂടെ പിതാവായ ദൈവത്തോട് ചോദിക്കണം. നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും അവിടെ യേശുവിനെ അനുസ്മരിക്കണം, പിതാവായ ദൈവത്തോട് ചോദിക്കണം. യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് നിങ്ങൾ ഉയർത്തുന്ന പ്രാർത്ഥന ദൈവം കേട്ടിരിക്കും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പറയുണ്ട്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ചില വ്യവസ്ഥകൾ കർത്താവും നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യവസ്ഥ പാലിക്കുക, നിന്റെ പ്രാർത്ഥന ഉറപ്പായിട്ടും സ്വർഗത്തിലെത്തും, ദൈവം അതിന് ഉത്തരം നൽകും എന്നുള്ളത് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, മത്തായിയുടെ സുവിശേഷം 18:19 വായിച്ചാൽ അത് കാണാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ഭൂമിയിൽ രണ്ടു പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നടത്തി തരും. എനിക്ക് തോന്നുന്നു പിതാവായ ദൈവത്തിന് വലിയ പണിയൊന്നുമില്ല. കാരണം എന്നാണെന്നറിയോ, വളരെ അപൂർവമാണ് ഇങ്ങനത്തെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരുക. സന്ധ്യാപ്രാർത്ഥനയുടെ കാര്യം വരുമ്പോഴാണേലും 4 പേരുള്ള കുടുംബത്തിൽ 3 പേര് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ ഒരാൾ ഇടങ്കോലിടും. എന്നാ പ്രാർത്ഥിക്കാൻ? എന്നെ അതിനൊന്നും കിട്ടത്തില്ല, നിങ്ങൾ വേണം നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറയും. അല്ലെങ്കിൽ രണ്ടു പേരൊരു കാര്യം ചോദിക്കുമ്പോൾ അടുത്ത 2 പേര് അതിൻ്റെ വിപരീതം പറഞ്ഞുകൊണ്ടായിരിക്കണേ, പിന്നെ എങ്ങനെ അവിടെ ദൈവം പ്രവർത്തിക്കും? അതാ ഞാൻ പറഞ്ഞ ദൈവത്തിന് വലിയ പ്രവർത്തിക്കാൻ സമയമില്ലാത്ത, അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ട കാര്യമില്ലാത്ത സാഹചര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ മുമ്പിൽ. നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യത്തോടുകൂടിയുള്ള ഒരു പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരുന്നുണ്ടോ, ദൈവം അത് കേൾക്കും. അങ്ങനെ സ്വർഗത്തിന് പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നവും ഈ ഭൂമിയിൽ ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരാതെ പോകുന്നത്. ഇന്നത്തെ ആദ്യ വായന നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിനുള്ളവര് പാപം ചെയ്യത്തില്ല, കാരണം ദൈവപുത്രൻ അവരിൽ വസിക്കുന്നു. ദൈവത്തിനുള്ളവരെ സാത്താന് തൊടാൻ പോലും പറ്റില്ല. ചിലര് സാത്താനെ പേടിച്ച് പേടിച്ച് നടക്കുക. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിനെ ഭയപ്പെട്ട് നടക്കുന്നവരെ കാണാൻ പറ്റും. എവിടെയെങ്കിലും ഒരു ഡെലിവറൻസ് പ്രയർ നടക്കുമ്പോൾ ഈ അശുദ്ധാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻ, പ്രകടനം, അത് കണ്ട് പേടിച്ചോടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളാരും സാത്താനെ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ദൈവത്തെയാണ്, ദൈവഭയമാണ് വേണ്ടത്, ദൈവസ്നേഹമാണ് വേണ്ടത്. ആ ദൈവസ്നേഹത്തെ പ്രതി പാപം ചെയ്യാതെ ജീവിക്കുക. സാത്താന് നമ്മെ തൊടാൻ പോലും പറ്റില്ല. അതാണ് ദൈവവചനം പറയുക, അവനെ സാത്താന് തൊടാൻ പോലും പറ്റില്ല. പക്ഷെ മറുവശം പറഞ്ഞിട്ടുണ്ട്, ഈ ലോകം സാത്താന്റെ ശക്തി വലയത്തിലാണ്. ഡീമൻ പെർമിയേറ്റഡ് സൊസൈറ്റി എന്ന് പറയാൻ പറ്റും. ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെ നടക്കുന്ന, അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചും കേൾക്കുമ്പോൾ ഡീമൻ പെർമിയേറ്റഡ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതുപോലെ സാത്താൻ കടന്ന് നിരങ്ങുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളിടത്ത് നമ്മൾ ശ്രദ്ധാപൂർവ്വം ജീവിക്കുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ സുരക്ഷിതരാകും? വളരെ ഈ തെന്നി വീഴാനുള്ള ചാൻസ് ഉള്ളപ്പോൾ, അമേരിക്കയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, മഞ്ഞുമൊക്കെ വീണ് നല്ല സ്ലൈറ്റ് പോലെ കിടക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അയ്യോ, അവർ അവിടെ അതിൻ്റെ പുറത്തോടെ നടക്കുമ്പോൾ എന്ത് ശ്രദ്ധിച്ചാൽ നടക്കണമെന്നറിയോ? അതല്ലെങ്കിൽ വീഴും, വീണ് കഴിഞ്ഞാൽ കൈയും കാലും ഒക്കെ ഓടിയാൻ അത് മതി. അപ്പം അതുകൊണ്ട് ഇത്രയും തിന്മ നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അത്രമാത്രം ശ്രദ്ധ നമുക്കുണ്ടാകണം.
വലിയ ശ്രദ്ധാപൂർവമുള്ള പ്രാർത്ഥനയോ ബലിയർപ്പണമോ ഇതൊന്നും ഇല്ലാതെ കണ്ട് കൂളായിട്ട് പോകുന്ന വ്യക്തികളെ കാണാൻ പറ്റും. അവരെ സാത്താന്റെ പ്രലോഭനത്തിൽ അടിപ്പെടുന്നതിൽ അതിശയിക്കാനൊന്നുമില്ല. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നു സ്നാപകയോഹനാന്റെ വലിയൊരു മനോഭാവം. നമ്മൾ മുട്ടുകുത്തി കയ്യും മിരിച്ച് പിടിച്ച് ആ മുട്ടുകുത്തുമ്പോൾ ചരലെ മുട്ടുകുത്തിയിട്ടാണെങ്കിലും ഒരു കുഴപ്പമില്ല, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ വിദേശത്ത് പോകുന്ന കാര്യമോ കല്യാണം നടക്കുന്ന കാര്യമോ മക്കളുണ്ടാകുന്ന കാര്യമോ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അതിപ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് സ്നാപകയോഹന്നാന്റെ മനോഭാവം. അവൻ്റെ കൂടെ നിന്നിരുന്ന ഒത്തിരി പേര് പോയിട്ട് യേശുവിൽ നിന്നും സ്നാനം സ്വീകരിക്കുന്നത് കാണുന്നു. അവനോട് ഏറ്റവും അടുത്തു നിന്ന ചില വ്യക്തികൾ വന്നിട്ട് പറഞ്ഞു, ആകപ്പാടെ പ്രശ്നമായല്ലോ, നമ്മുടെ കൂടെ നിന്നവരെല്ലാണ്ട് ഇപ്പൊ ഒരാൾ അവിടെ സ്നാനം നൽകുന്നുണ്ട്, നീ ഒരാളെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയില്ലേ, അവൻ സ്നാനം നൽകുന്നെന്ന് പറഞ്ഞു എല്ലാവരും അങ്ങോട്ട് പോവാ, നമ്മുടെ ആളെ എല്ലാം നമുക്ക് നഷ്ടപ്പെടുക, എന്താ ചെയ്യണ്ടേ? അങ്ങനെ പറഞ്ഞപ്പോൾ സ്നാപകയോഹന്നാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, മണവാളൻ കൂടെയുള്ളപ്പോൾ ആ മണവാട്ടിക്ക് അതിൽ സന്തോഷമാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ശരിക്കുള്ള മണവാളനാണ് യേശു ക്രിസ്തു. എന്നിട്ട് പറയാണ് സ്നാപകയോഹന്നാൻ തന്നെയാണ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, അവനെ അനുഗമിക്കാനാണ് പറഞ്ഞത്. ഇതാണ് സ്വയം ശൂന്യവൽക്കരണം. ആത്മീയതയുള്ളവർക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നത്, ആത്മീയത ഇല്ലാത്തവർക്ക് ഒരു കാരണവശാലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് സ്വയം ശൂന്യവൽക്കരണം. ഞാൻ ചെറുതാകണം, അവൻ വളരണം. പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മളെ വളർത്താനുള്ള, നമുക്ക് കുറച്ചുകൂടെ പേരും പ്രശസ്തിയും കിട്ടാനുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകും, സംസാരത്തിലാണേലും പെരുമാറ്റത്തിലാണേലും. അതല്ല സ്നാപകയോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുന്നത്, നാം ചെറുതായി അവൻ വളരണം. അവൻ വളരണം, യേശു വളരണം, ദൈവരാജ്യം വളരണം. അതിന് ഞാൻ എത്രമാത്രം ചെറുതാകണമെങ്കിലും ചെറുതാകാൻ സന്നദ്ധനാണ്, സന്നദ്ധയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഈ വലിയ മനോഭാവം നമുക്ക് ലഭിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.